കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മാനേജറെയും ഇടനിലക്കാരനെയും ബിനാമി എന്ന് കരുതുന്ന വ്യവസായിയെയും വീണ്ടും ചോദ്യം ചെയ്യുന്നു. മുൻ മാനേജർ ബിജു കരീം, ഇടനിലക്കാരൻ പി പി കിരൺ, വ്യവസായി അനിൽ സേട്ട് എന്നിവരെയാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. മുൻമന്ത്രി എസ് സി മൊയ്തീൻ്റെ ബിനാമി എന്ന് കരുതുന്നയാളാണ് അനിൽ സേട്ട്. അനിൽ സേട്ട്, ബിജു കരീം, പി പി കിരൺ എന്നിവരെ ഇന്നലെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ബിജു കരീമിനെ രണ്ടാം തവണയാണ് വിളിച്ചു വരുത്തിയത്. അനിൽ സേട്ടിനെയും പി പി കിരണിനെയും നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുഖ്യ കണ്ണികളായവരാണ് ഇവരെല്ലാം. ബിനാമി നിക്ഷേപങ്ങൾ നടത്തിയതായി സംശയിക്കുന്ന മുൻമന്ത്രി എ സി മൊയ്തീൻ്റെ ചോദ്യം ചെയ്യലിന് മുമ്പായി ബാങ്ക് തട്ടിപ്പിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയാണ് ഇ ഡി. വായ്പാ തട്ടിപ്പിലൂടെ കോടികൾ സ്വന്തമാക്കിയ കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർ ബിജു കരീം ബിസിനസ്സിലും ഭൂമിയിലും നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. 26 കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ ബിജു കരീം 379 വായ്പകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുവദിച്ചിട്ടുണ്ട്. ബാങ്കിലെ കമ്മീഷൻ ഏജന്റും ഇടനിലക്കാരനുമായിരുന്ന പി പി കിരൺ 45 അനധികൃത ലോണുകൾ തരപ്പെടുത്തി കോടികൾ കൈക്കലാക്കിയെന്നാണ് കണ്ടെത്തൽ. സ്വർണ വ്യാപാരിയായ അനിൽ സേട്ട് കരുവന്നൂർ ബാങ്കിൽ 50-ലേറെ ചിട്ടികൾ ചേർന്ന് കോടികൾ കൈവശമാക്കിയിരുന്നു. വിളിച്ച ചിട്ടികൾ പിന്നീട് അടയ്ക്കാറില്ല. എ സി മൊയ്തീൻ്റെ ബിനാമികളായി കരുതുന്ന മറ്റു ചിലരെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.